ടാക്സ് ഗുരു നികുതി സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ നോ ഇക്വിറ്റി ഇൻ ഇൻകം ടാക്സ് ഓർ ടാക്സ് ലോസ് എന്നാണ് അടിസ്ഥാനപരമായിട്ടുള്ള നികുതി നിയമനിർമ്മാണ അതിൻ്റെ അടിസ്ഥാന തത്വം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ സാമാന്യമായിട്ടുള്ള യുക് യുക്തിയും അല്ലെങ്കിൽ ഈക്വാലിറ്റിയും സമത്വവും നികുതി നിയമങ്ങളിലെല്ലാ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നികുതി പിരിവ് ഉപയോഗിക്കപ്പെടുന്നത് പലതരത്തിലുള്ള ജന നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ആവശ്യങ്ങൾ പലതാണ് അവരിൽ അവശത അനുഭവിക്കുന്നവരുണ്ട് മേലേക്കിടയിലുള്ളവരുണ്ട് ഇവരെ എല്ലാവരെയും ഒരേ തരത്തിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയുള്ളൊരു നിയമനിർമ്മാണം പോലും നടത്തിയാൽ അതിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയ്ക്ക് ധാരാളം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഈ ദർ ഇസ് നോ ഈക്വിറ്റി ഇൻ ടാക്സ് ലോസ് എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ചൊരു ചോദ്യമാണ് പ്രസാദ് മനോഹർ കൊല്ലത്ത് നിന്ന് അയച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ബാച്ചിലറാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പക്ഷേ മൂന്ന് കുട്ടികളുള്ള ജോലിയില്ലാത്ത ഭാര്യയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹവും ചെറുപ്പക്കാരനായ ശ്രീ മനോഹറും വാവിവാഹിതനായ ശ്രീ മനോഹറും ഒരേ ഒരേ നിരക്കിലാണ് നികുതി നൽകുന്നത് ഇത് ഇത് ന്യായമല്ല തീർച്ചയായിട്ടും തൻ്റെ സഹോദരന് കൂടുതൽ കൺസെഷൻസ് നൽകേണ്ടതാണ് അല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ സാമ്പത്തിക ഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അംശം നമ്മുടെ ജനസംഖ്യയാണ് ആ ജനസംഖ്യയുടെ ക്രമാതീതമായിട്ടുള്ള വർധനവിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ഒരു നമ്മുടെ സാമൂഹികവുമായിട്ടുള്ള ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളുള്ളവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് നികുതി ഇളവുകൾ കൂടുതൽ നൽകി കഴിഞ്ഞാൽ കൂ കുട്ടികൾ കൂടുതലുണ്ടാകാനുള്ള പ്രവണത കൂടുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൂടു ഈ ഡിപ്പെൻഡൻസിൻ്റെ അതായത് കുട്ടികളുടെ എണ്ണത്തെ ആയിട്ട് ബന്ധപ്പെടുത്തി കൊണ്ട് ആദായ നികുതി അല്ലെങ്കിൽ നികുതി ഇളവുകൾ നൽകാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അടുത്തതായി ശ്രീ ഗംഗാധരൻ നായർ കൊല്ലത്ത് നിന്ന് അയച്ചിരിക്കുന്ന സന്ദേശമാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ഗവണ്മെൻ്റ് നിർബന്ധമായിട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ബൈ ഗവൺമെൻറ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇൻകം ടാക്സ് സ്രോതസ് നിന്ന് പിടിക്കുന്നു അതിനെപ്പറ്റിയുള്ളതാണ് ചോദ്യം അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇൻകം ടാക്സ് പിടിക്കണം എന്നുള്ള ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ നിയമനിർമ്മാണം നടത്തുമ്പോൾ അങ്ങനെ പ്രത്യേക രീതിയിലുള്ള ഒരു വിവേചനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക അതായത് നികുതി നിയമത്തിലെ വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി നാല് എൽ എ എന്ന വകുപ്പ് പ്രകാരം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു സാമ്പത്തിക വർഷത്തിൽ കമ്പൽസറി അക്വിസിഷൻ അതായത് ഗവണ്മെൻറ്റ് പൊന്നും ഭൂമി എടുക്കുമ്പോൾ ലഭിക്കുന്ന കോമ്പൻസേഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പത്ത് ശതമാനവും അതിൻ്റെ മൂന്ന് ശതമാനവും എഡ്യൂക്കേഷൻ സിസ്റ്റം പിടിക്കുവാൻ വകുപ്പുണ്ട് പക്ഷേ ഇതിന് ഒരു കാര്യമുണ്ട് പലർക്കും നമുക്കറിയാം ഇടും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നു അവിടെ അതിന് ധാരാളം കുടിയൊഴിപ്പ് കളുണ്ടായി ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് സ്ഥലം ഏറ്റെടുക്കുകയുണ്ടായി ഇവരിൽ നിന്നെല്ലാവരിൽ നിന്ന് തന്നെയും ടി ഡി എസ് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്ക് എല്ലാവർക്കും റീഫണ്ട് വാങ്ങിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം ഇതിൽ നിന്നുണ്ടാകുന്ന ആദായം എത്രയാണെന്ന് കണക്കാക്കുക ക്യാപിറ്റൽ ഗെയിൻസ് എത്രയാണെന്ന് കണക്കാക്കുകയും അതിന് നികുതി ബാല്യ ബാധ്യത ഇല്ലാതിരിക്കുകയും അഥവാ നികുതി ബാധ്യതയുണ്ടെങ്കിൽ തന്നെ ആ ആദായം ആ നികുതി മൂലധന വർധനവ് നമ്മൾ എക്സെറ്റഡ് ആയിട്ടുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റീഫണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടാതെ തന്നെ ഇത് പിടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് താങ്കൾ നമ്മളുടെ ഇൻകം ടാക്സ് അധികാരിയുടെ അടുത്ത് പോയിട്ട് ആദായ നികുതി നിയമത്തിലെ വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് താങ്കൾ താങ്കളുടെ നമ്മുടെ നമുക്ക് ലഭിക്കുന്ന ഈ കോമ്പൻസേഷനിൽ നിന്ന് നികുതി പിടിക്കരുതെന്നൊരു അപേക്ഷ നൽകി ഒന്നെങ്കിൽ നികുതിയിൽ നിന്ന് നികുതി ഈടാക്കാതെയോ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ നികുതി ഈടാക്കിയോ ടി ഡി എസ് പിടിച്ചാൽ മതിയെന്ന് ഓർഡർ അടക്കാനുള്ള അധികാരം നികുതി നിർണയാധികാരി അല്ലെങ്കിൽ അസി ഓഫീസർ കൊണ്ട് അതും പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്തതായി ശ്രീ വിനോദ് കുമാർ അയച്ചിരിക്കുന്ന സന്ദേശമാണ് വളരെയധികം രസകരവും അതേസമയം പ്രസക്തവുമായിട്ടുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വാട്ട് ഈസ് പാൻ കാർഡ് മെൻ ഫോർ ഡസ് ഇറ്റ് റെഡ്യൂസ് അവർ ഇൻകം ടാക്സ് ലൈബിലിറ്റി എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജെക്റ്റാണ് പെർമ പാനിൻ്റെ ഫുൾ ഫോം തന്നെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് അത് ആദായനികുതി വകുപ്പ് അവരുടെ കീഴിലുള്ള നികുതിദായകർക്ക് ഓരോരുത്തേം പ്രത്യേകം പ്രത്യേകമായിട്ട് അറിയുന്നതിന് വേണ്ടി അലോട്ട് ചെയ്യുന്ന ഒരു നമ്പറാണ് അതൊരു ആൽഫ ന്യൂമറിക്ക് നമ്പറാണ് ഇന്ത്യയിൽ ഒരേ നമ്പറുള്ള ഒരേ പാൻ നമ്പറുള്ള രണ്ട് ആസ് ഉണ്ടായിരിക്കില്ല യുണീക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേസമയം ഒരേ സമയത്ത് രണ്ട് പാൻ കാർഡ് ഹോൾഡ് ചെയ്യുന്നത് ഒരു കുറ്റകരമായ കൃത്യമാണെന്നുകൂടെ ഇവിടെ സൂചിപ്പിച്ചു കൊള്ളുന്നു അതിനാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് പാൻ ഉള്ളതുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് നിർബന്ധമില്ല ടാക്സിബിൾ ഇൻകം ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ സമർപ്പിച്ചാൽ മതി എന്നുള്ള കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ നാം പറയുകയുണ്ടായി ദർ ഇസ് നോ ഇക്വിറ്റി ഇൻ ഇൻകം ടാക്സ് ലോസ് എന്ന് പറയുകയുണ്ടായി അതിനെ തന്നെ ആധാരമാക്കിയാണ് ഇന്നത്തെ ടാക്സ് പൾസ് അതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വകുപ്പ് ആദായ നികുതി നിയമത്തിലെ എൺപത് ഡി ഡി എന്നുള്ള വകുപ്പാണ് അതായത് വികലാംഗരായിട്ടുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വൈകല്യങ്ങളുള്ള ആശ്രിതരായ ബന്ധുക്കളുള്ളവർക്ക് ആദായനീതി നിയമത്തിലെ വകുപ്പ് എൺപത് ഡി ഡി പ്രകാരം സിവിയറായിട്ടുള്ള ലൈബിലിറ്റി ഉള്ളവർക്ക് എഴുപത്തി അയ്യായിരം രൂപയും സാധാരണ നോർമലായിട്ടുള്ള ഡിസബിലിറ്റി ഉള്ളവർക്ക് അമ്പതിനായിരം രൂപയും ഡിഡക്ഷൻ ആണ് ഇതിനെപ്പറ്റി പരക്കെയുള്ളൊരു തെറ്റിദ്ധാരണ ദൂരീകരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇതിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത് ഈവൻ ഇൻകം ടാക്സ് ഓഫീസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് പോലും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുപത്തയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ ഡിഡക്ഷൻ ലഭ്യമാകണമെങ്കിൽ ഇതിന് വേണ്ടി ഇത്രയും രൂപയെങ്കിലും ചിലവാക്കിയിരിക്കണം എന്നുള്ളതാണ് പക്ഷേ അതിനെ സംബന്ധിച്ച് സി ബി ഡി ടി വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നിയമപരമായിട്ടുള്ളൊരു ഡിഡക്ഷനാണ് ഒരു രൂപയെങ്കിലും ഒരു വർഷം ഈ ആശ്രിതരായ ബന്ധുക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം എന്ന കിഴിവിന് നികുതിദായകൻ മറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ എക്സാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുതലായുള്ള കണ്ടീഷൻസ് നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിഡക്ഷൻ ലഭ്യമാണെന്ന് പറയാൻ സന്തോഷമുണ്ട് അടുത്ത ശനിയാഴ്ച മനോരമ ന്യൂസിൽ വാർത്തകൾ തുടരും